ഇന്ത്യയിലെ മതപരിവർത്തന മാഫിയയ്ക്ക് താക്കീതായി ഹിന്ദുമതത്തിലേക്ക് തിരികെ വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കോട്ടയം സ്വദേശിയായ ക്രിസ്ത്യൻ പുരോഹിതന്റെ മകനാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ സ്വധർമ്മത്തിലേക്ക് മടങ്ങി വന്നത്. നാലുനാക്കൽ സെന്റ് ജോർജ് പള്ളി വികാരി KV അബ്രഹാമിന്റെ മകൻ ജോയലാണ് ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം നടത്തിയത്. ഇത്തരത്തിൽ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായവും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തകരുടെ സഹായത്തോടെ ഇന്ന് രാവിലെയാണ് ജോയലിന്റെ പരാവർത്തനം നടന്നത്. ഇതേ തുടർന്ന് ജോയൽ എന്ന പേരുപേക്ഷിച്ച് ദേവപ്രസാദ് എന്ന പുതിയ പേരും അദ്ദേഹം സ്വീകരിച്ചു. ഒരു ക്രൈസ്തവ പുരോഹിതന്റെ മകനായെത്താൻ ഹിന്ദുമതത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം ദേവപ്രസാദ് തത്വമയി ന്യൂസിനോട് വെളിപ്പെടുത്തി. ജോയലിന്റെ വാക്കുകളിലേക്ക്, നമസ്തേ, എന്റെ പേര് ദേവപ്രസാദ് എന്നാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കോട്ടയം പനച്ചിക്കാട് ഗ്രാമത്തിൽ 8-ാം വാർഡിലാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു പുരോഹിതനാണ്, ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടത്. അദ്ദേഹം ഇപ്പം നാലുനാക്കൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയാണ്. എൻ്റെ പഴയ പേര് ജോയൽ കെ എബ്രഹാം എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഹിന്ദുധർമ്മത്തിലേക്ക് വരാനുള്ള കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാതാവായിരുന്നു. തീരെ കുട്ടി കൊച്ചിലെ ഞാൻ എനിക്ക് എന്താ അമ്പലം എന്താ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ആക്ച്വലി എന്താ എന്നൊരു രൂപരേഖ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സൺഡേ സ്കൂൾ ആ ഒരു വകി ഇവർ പഠിപ്പിച്ച് അതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ഇവർ ഈ ക്രിസ്ത്യാനിയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെതിരെയുള്ള വർഗീയപരമായ കാര്യങ്ങളായിരുന്നു ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുക്കളാണ് ഇങ്ങനെ മുല്ലും ആക്രമിക്കും, ആ ഒരു രീതിയായിരുന്നു എനിക്ക് മനസ്സിലായത്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹിന്ദു പോലൊരു മറ്റൊരു മതം ഈ ലോകത്ത് വേറെ ഇല്ല എന്നുള്ള ആ ഒരു സത്യം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഗീത കാര്യങ്ങൾ 18 അധ്യായം കുറച്ച് കാര്യങ്ങളെല്ലാം എനിക്ക് കുറച്ച് വായിക്കുകയുണ്ടായി. പിന്നെ ഉപാസന അങ്ങനെയുള്ള കാര്യങ്ങളെ, പിന്നെ സാധന, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ എന്താ മെൻ്റലി ആണെങ്കിൽ നല്ല ആ ഒരു മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഹിന്ദു ധർമ്മം എന്താണെന്ന് പഠിക്കുക, നമ്മുടെ അപ്പനപ്പന്മാരുള്ള കാലത്ത് ഇവിടെ ഏത് മതമാണ് ഈ ഇന്ത്യയിലുള്ളത് എന്നുള്ള കാര്യം നമ്മളത് തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള പ്രധാനമായ നമ്മുടെ പുസ്തകങ്ങളെ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കേണ്ട നിർബന്ധമായിട്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന്. പല ഇപ്പം കോട്ടയത്താണെങ്കിലും മെഡിക്കൽ കോളേജിലാണ് ഒത്തിരി ആൾക്കാർ എന്താ അവിടെ ഒത്തിരി ചുമ്മാ ഉള്ള ബുക്കുകളും കാര്യങ്ങളും കൊണ്ട കൊടുത്ത് ഓരോരോ ഗുളികൾ കൊണ്ട കൊടുക്കുക. ഗുളികൾ കൊണ്ട കൊടുത്ത് എന്ത് ഗുളികയാണ്, എന്നിട്ട് പറയും ഗുളി കഴിച്ചിട്ട് പറയും നിങ്ങൾ നിങ്ങളെ എന്താ ഓം നമോ നാരായണ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറയും. എന്തായി കൊടുക്കുന്നത്? കാൽസ്യം ഗുളികയാണ്. കാൽസ്യം ഗുളികൾ കൊടുക്കുമ്പോഴത്തേക്ക് ഈ സാധനം അവർക്കറിയത്തില്ല, ഈ സംഭവം കഴിയുമ്പോൾ ഒന്നുമില്ല, അവർക്ക് രോഗം കുറയത്തില്ല. ഓട്ടോമാറ്റിക് കാൽസ്യം ആണല്ലോ കൊടുത്തത്, അവർക്കറിയ ഭാവമായ ഈ ഹിന്ദുക്കൾക്ക് അറിയത്തില്ല. അവരിത് കഴിച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ രോഗശാന്തി, അല്പം രോഗശാന്തിയായി. രോഗശാന്തിയാകുമ്പോൾ എന്താ അവർ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യാനി മതത്തിലേക്ക് പോകുന്നു. അത്ര മാത്രമാണ്. ഹിന്ദുമതത്തിലേക്ക് വരാൻ ആഗ്രഹം തോന്നിയപ്പോൾ ജോയൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തകരെയാണ് ബന്ധപ്പെട്ടത്. തുടർന്ന് ഹിന്ദു ഹെൽപ്പ് ലൈനാണ് ജോയലിന്റെ പരാവർത്തന ചടങ്ങുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയത്. തൊടുപുഴ ശിവക്ഷേത്രത്തിലാണ് ചടങ്ങ് നടന്നത്. സോഷ്യൽ മീഡിയ വഴി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇതിൽ ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ പ്രവർത്തകരെക്കുറിച്ച് അറിയപ്പെട്ടത്. തുടർന്ന് ഞാൻ ആ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അവരെന്നെ തിരിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു. കർവാപ്പസ് നടത്തുന്ന ഞാൻ ആ നമ്പറിൽ വിളിക്കുകയും അവരെന്നെ ഞാനുമായി ബന്ധപ്പെടുകയും എന്നെ നേരിട്ട് അമ്പലത്തിൽ പോയി തൊടുപുഴ ശിവക്ഷേത്രത്തിൽ പോയി മതം മാറുകയും ചെയ്തു. അതിനെ അവരെനിക്ക് ധാരാളം സഹായങ്ങളാണ് എനിക്ക് ഹെൽപ്പ് ലൈനിൽ നിന്ന് ലഭിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളെ ഇതിനെക്കുറിച്ച് പഠിക്കുക. എനിക്കത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഹിന്ദുക്കളെ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. ഹിന്ദു എന്നൊരു സംഭവം നിങ്ങളെ അടിച്ചേൽപ്പിക്കും. നിങ്ങളുടെ അപ്പനപ്പന്മാരുള്ള ആൾക്കാർ മുതൽ നിങ്ങളെ വർഗീയമായി പഠിപ്പിച്ച് നിങ്ങളിലുള്ള എന്താ പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ചെറിയ അച്ഛന്മാർ, ഒരു അച്ഛൻ എന്നാൽ CSI പള്ളി പറയുകയുണ്ടായി ഹിന്ദുക്കളെ മുഴുവൻ അടിച്ചു കൊല്ലണമെന്നും ആ രീതി എന്നെ ജീവനുള്ള ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ജീവനുള്ള ദൈവം എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഭൂമി കൂടെ ഈശ്വരനെ ആരുടെ മുന്നിൽ വരുന്നില്ല. എല്ലാം വിശ്വാസത്തിന് അടിസ്ഥാനമാണ്. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. ഹിന്ദു ഹെൽപ്പ് ലൈൻ പോലെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന നിതാന്ത ജാഗ്രത പ്രശംസനീയമാണ്. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന സനാതന ധർമ്മത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദേവപ്രസാദ്മാർ ഇനിയും ഉണ്ടാവട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.